Baba. നമുക്കേ വിരയുടെ മരുന്ന് കൊടുക്കാൻ വേണ്ടിയിട്ട് ഡിവേമിങ് ചെയ്യാനായിട്ടേ അവർക്ക് വെയിറ്റ് നോക്കിയിട്ട് ആ വെയിറ്റ് അനുസരിച്ചിട്ടാണ് മെഡിസിൻ കൊടുക്കുന്നത്. ടാബ്ലറ്റ് ആണെങ്കിലും സിറപ്പ് ആണെങ്കിലും ശരി, സിറപ്പ് ആണെന്നുണ്ടെങ്കിൽ ഒരു എം എൽ, അതായത് ഒരു കിലോയ്ക്ക് ഒരു എം എൽ വെച്ചിട്ടാണല്ലോ കൊടുക്കുന്നത്. അതേപോലെ തന്നെ നമ്മൾ ടാബ്ലറ്റ് 10 കിലോയ്ക്ക് ഒരു ടാബ്ലറ്റ് വെച്ചിട്ടുള്ളതാണ് വോറക്സിന്റെ ഇപ്പൊ വാങ്ങി ചെയ്യുന്നത്. അപ്പൊ ചെറിയുടെ വെയിറ്റ് നോക്കണം, നമ്മള് കുഞ്ഞിലെ ഇവരുടെ വെയിറ്റ് നോക്കാൻ വേണ്ടിയിട്ട് വാങ്ങിച്ചതാണ്. മനുഷ്യരുടെ വെയിറ്റ് നോക്കുന്നത് തന്നെയാണ്. പക്ഷെ ഇതിനകത്ത് ഇപ്പോൾ ഉള്ള പ്രോബ്ലം എന്ന് പറയുന്നത് ഇതിനകത്ത് ഇരുത്താനായിട്ട് പറ്റത്തില്ല. ഇരുത്തുന്നതെന്ന് പറയുന്നത് സ്പേസും കുറവാണ്, അപ്പൊ നമുക്ക് അവിടെ പ്ലേസ് പറഞ്ഞിട്ട് ഇരുത്താനായിട്ട് പറ്റത്തില്ല. വേറെ വലിയത് വാങ്ങിക്കാനാണെന്നുണ്ടെങ്കിലും അതിന് കൂടുതൽ ബഡ്ജറ്റ് ഒക്കെ ആവും. ഇത് ഞാൻ ആമസോണിൽ നിന്നാണ് വാങ്ങിച്ചത്, നല്ല ക്വാളിറ്റി ഉള്ള ഐറ്റം ആയിരുന്നു. ഇതിന്റെ ലിങ്ക് കൂടെ ഞാൻ എന്തായാലും കൊടുത്തേക്കാം. ആവശ്യമുള്ളവർ വാങ്ങിക്കാം, വെയിറ്റ് നോക്കാനാണ്. ചെറിയ പപ്പിയുടെ ഒക്കെ വെയിറ്റ് നോക്കാൻ നല്ലതാണ്. ചെറുതാണ്ടല്ലേ, ഇപ്പൊ ഇങ്ങനെ വന്ന് കിടക്കുമ്പോഴേ സൈസ് ഇതിനെക്കാട്ടി കൂടുതലായതുകൊണ്ട് ചെസയ്ക്കും തിരക്കും ഇതിനകത്ത് നോക്കാൻ പറ്റത്തില്ല. നമുക്ക് എന്തായാലും ഇതിനകത്ത് ഇരുത്താനായിട്ട് ഒന്ന് ശ്രമിച്ചു നോക്കാം. പ്രോബ്ലം എന്ന് പറയുന്നത് ഞാൻ കാണിക്കാം. ഒന്ന് കയറി വെക്കാമോ എനിക്ക് ഇതിനകത്ത്? എന്നിട്ട് കയറി തന്നെ ഇല്ല പറ്റുന്നില്ല. അപ്പൊ നമുക്കേ ഒരു ബേസിൻ വല്ലതും വെച്ചിട്ട് അതിനകത്ത് കയറ്റി ഇരുത്തിയിട്ട് അതിന്റെ വെയിറ്റും കൂടെ വെച്ചിട്ട് ഇതിനകത്തോട്ട് എടുത്ത് വെക്കാം. എത്ര വെയിറ്റ് കാണിക്കുന്നത് ഇതിന്റെ? 8 8 ആയിരിക്കത്തില്ല, 0.8 ആയിരിക്കും, 800 ഗ്രാം ആയിരിക്കും. 800 ഗ്രാം വെയിറ്റ് ആണ്. അപ്പൊ നമുക്ക് ചെറിയ ഇതിനകത്ത് കയറ്റിയിട്ട് ഇതും കൂടെ വെച്ചിട്ട് വെയിറ്റ് നോക്കാം. വെയിറ്റ് നോക്കിയിട്ട് ആ 800 ഗ്രാം കുറച്ച് കഴിഞ്ഞാൽ ചെറിയുടെ കിട്ടുമല്ലോ. ആദ്യം നമുക്ക് ഇതങ്ങ് മാറ്റാം. ഇത് മാറ്റിയിട്ടേ ഇതിനകത്ത് മാത്രം ഇരുത്താനായിട്ടുള്ള പ്രാക്ടീസ് കൊടുക്കാം. അല്ലെന്നുണ്ടെങ്കിൽ അതിനകത്ത് കിടന്ന് ഇയാളെ ചാടി അലമ്പാക്കിയിട്ട് നമുക്ക് വെയിറ്റ് അറിയാൻ പറ്റത്തില്ല. മൂവ്മെന്റ് വന്നു കഴിഞ്ഞാൽ ഇങ്ങനെ ഫ്ലക്ച്വേറ്റിംഗ് ആയിട്ട് മാറിക്കൊണ്ടിരിക്കും. ഞാൻ ഇതിനകത്ത് കയറി ഇരിക്കാവോ? എമ്മിയേ എന്ന് മയക്കട്ടെ, ഫുഡൊക്കെ കാണിച്ച് മയക്കിയാലേ പറ്റത്തുള്ളൂ. മുത്തേ മുത്തേ സെറ്റാവട്ടെ സെറ്റാവട്ടെ കയ്യെന്ന് വിട്ടായിരുന്നു. നീ ഇങ്ങ മാറി ഗുഡ് ബൈ, ഫുഡ് ഫുഡ് കണ്ടാൽ മാത്രം സെറ്റാവട്ടെ. ഗുഡ് ബൈ ഗുഡ് ബൈ ഗുഡ് ബൈ ഗുഡ് ബൈ. എടുത്തോണ്ട് പോടി ബിസ്ക്കറ്റ്, എടുത്തോണ്ട് പോടി. ഗുഡ് ബൈ വെരി ഗുഡ് ബൈ ഗുഡ് ബൈ ഗുഡ് 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 ഗുഡ്. അടുക്കളാണ് നിക്കുന്നത്, പതുക്കെ സെറ്റ് ആയിട്ടുണ്ട്. നമ്മള് വിട്ടാ പോവും. നോക്കട്ടെ ഗുഡ് ബൈ. ഇങ്ങനെ ഗുഡ് ബൈ വെരി ഗുഡ് വെരി ഗുഡ്. കേട്ടെ രോമം കൊഴിയുന്നുണ്ടോ? രോമം നല്ലോണം കൊഴിയുന്നുണ്ട്. വെരി ഗുഡ് വെരി ഗുഡ്. അത്രേ ഉള്ളു മെടുക്ക. പാമ്പ് മാളത്തിൽ ചുരുണ്ട് കിടക്കുന്നതാണോ അതിനകത്ത് കിടക്കുന്നത് കേട്ടോ. ഗുഡ് ബൈ ഗുഡ് ബൈ ഗുഡ് ബൈ. കൊണ്ടേ വിക്കട്ടെ, ചന്തേ കൊണ്ടേ വിക്കട്ടെ. ഗുഡ് ബൈ ഗുഡ് ബൈ ഗുഡ് ബൈ. അതോ അതിനകത്തൊന്ന് കേറി നേടി. ഗുഡ് ബൈ ഗുഡ് ബൈ. ബിസ്ക്കറ്റ് കൊണ്ട് വരണേ. ഗുഡ് ബൈ. ഫോണായോ? നോക്കിക്കോണേ, നീ നോക്കിക്കോണേ വീട്ടിൽ. ഇരുപത് കിലോ 19.85 19.85 അല്ലേ? ആ അതെ അല്ലേ.
kilo, 850 gram. ഇതാണ് അതിന്റെ weight. അതായത് നമ്മൾ 850 gram കുറച്ച് 19 kilo. അപ്പോൾ 10 kilo ആണ് രണ്ട് ടാബ്ലറ്റ് ആയി കൊടുക്കാൻ പോകുന്നത്. അതാ മോനെ, നീ എഴുന്നേറ്റ് പറ്റോ? നീ പോയി നാട്ടിൽ നിന്ന് ഇറക്കാനായിട്ട് വേണ്ടത്. എങ്ങനെ ഇറക്കാം? ചെറിയ മറിഞ്ഞ് പറയുമ്പോ ഇതിനകത്ത് കേറി ഇരിക്കാൻ നോക്കാം. ഇനി ഭാവിയിൽ ഇത് ആവശ്യമായിട്ട് വരും. കാശ് ചെലവാക്കിയിട്ട് അടുത്ത വെയിറ്റ് ചെയ്ത് നോക്കുന്ന മഷീൻ വാങ്ങിക്കാൻ നമ്മൾ പറ്റത്തില്ല. എന്നതിനകത്ത് കയറി ഇരിക്കുന്നത്. ഓക്കെ, വെരി ഗുഡ്. ഇതാവണം കിടന്നോ? ഇനി നിന്റെ വീടിതാ. വെയിറ്റ്, ഗുഡ് ബോയ്. വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ് ബോയ്. വെയിറ്റ് വെയിറ്റ്. Good, 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 good boy. തുരുണ്ടോടി കിടക്കുക. ഓക്കേ, ഫ്രീ ഫ്രീ. കുറച്ച് ബുദ്ധിമുട്ടിയാണെന്നുണ്ടെങ്കിലും ടെസയുടെയും ടെറിയുടെയും വെയിറ്റ് നോക്കാനായിട്ട് പറ്റിയിട്ടുണ്ട്. ആ ചെറിയൊരു പ്ലാറ്റ്ഫോമിലായതുകൊണ്ട് അതിനകത്ത് ഇരുത്താൻ പറ്റാത്തതുകൊണ്ട് നമ്മൾ ഒരു ബേസിനെ കയറ്റിയിട്ട് അതൊന്ന് ട്രെയിൻ ചെയ്യിച്ചിട്ട് എടുത്തതിനകത്തോട്ട് വെച്ചു വെയിറ്റ് നോക്കി. എല്ലാവരും വിര ഇളക്കുന്ന സമയത്ത് ഡീവാമിങ്ങിന്റെ ടൈമില് ഡോഗിന്റെ വെയിറ്റ് നോക്കണം. അത് മസ്റ്റാണ്. കാരണം നമ്മൾ ഓൾറെഡി ഇത് പറഞ്ഞിട്ടുള്ളതാണ്. ടെസയുടെ ഡീവാമിങ് വീഡിയോ കുറെ നാൾ മുമ്പ് ഇട്ടിട്ടുണ്ടായിരുന്നു. ആ ഡീവേമിംഗ് വീഡിയോയിൽ പറയുന്നുണ്ട് വെയിറ്റ് നോക്കിയിട്ട്. ഇപ്പൊ നമ്മൾ സിറപ്പാണ് കൊടുക്കുന്നതെന്നുണ്ടെങ്കിൽ പപ്പീസിനൊക്കെ സിറപ്പാണ് കൊടുക്കുന്നത്. ആ സിറപ്പ് എന്ന് പറയുന്നത് 1 kg 1 ml വെച്ചിട്ടാണ് കൊടുക്കുന്നത്. ഇപ്പൊ ഒരു ഡോഗിന് 5 kg ഉണ്ടെന്നുണ്ടെങ്കിൽ 5 ml ആയിരിക്കും, 7 kg ഉണ്ടെന്നുണ്ടെങ്കിൽ 7 ml ആയിരിക്കും. 10 kg മേളിലോട്ട് പപ്പി പോകുന്നതനുസരിച്ചിട്ട് നമ്മൾ ഈ സിറപ്പിൽ നിന്ന് ടാബ്ലറ്റിലോട്ട് മാറും. അപ്പൊ നമ്മൾ കൊടുക്കുന്നതെന്ന് പറയുന്നത് ഇപ്പൊ ചെറുക്കി കൊടുക്കാൻ പോകുന്നതെന്ന് പറയുന്നത് ടാബ്ലറ്റ് ആണ്. ടാബ്ലറ്റ് വോറക്സിന്റെ ടാബ്ലറ്റ് ആണ്. അത് 10 kg ഒരു ടാബ്ലറ്റ് വെച്ചിട്ടാണ് കൊടുക്കുന്നത്. ഇപ്പൊ നമ്മൾ ചെറിയുടെ വെയിറ്റ് നോക്കിയപ്പം 1850 അല്ലായിരുന്നു കണ്ടത്. അതായത് 19 kg. 19 kg എന്ന് പറയുമ്പോൾ ഏകദേശം നമുക്ക് 2 tablets തന്നെ കൊടുക്കേണ്ടി വരും. 20 kg ആണ് 2 tablets. 19 ഇച്ചിരി എടുത്ത് മാറ്റിയാൽ മതി അതിനകത്ത് നിന്ന്. അപ്പൊ അങ്ങനെ വെയിറ്റ് നോക്കിയിട്ട് കറക്റ്റായിട്ട് കൊടുത്താൽ മാത്രമേ
ഈ ഡോഗിന്റെ വരെ എല്ലാം പോത്തുള്ളൂ. പലരും ആദ്യം കൊടുക്കുന്ന എന്ത് ഡോസാണോ അത് തന്നെ ലൈഫ് ടൈം കൊടുത്തോണ്ടിരിക്കും. ഇപ്പൊ ഒത്തിരി കേസ് നമ്മുടെ അടുത്ത് അങ്ങനെ മെസ്സേജ് ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു. ഇപ്പൊ ആദ്യം ഫസ്റ്റ് മന്ത് കൊടുക്കുന്നത് ചിലപ്പോൾ രണ്ടമ്പലായിരിക്കും. ആ രണ്ടമ്പല് തന്നെ ഒരുപാട് കാലഘട്ടത്തിൽ കൊടുത്തവരുണ്ട്. അതുകൊണ്ടിട്ട് പ്രയോജനമില്ല. മാത്രമല്ല നമ്മൾ ഒരു വട്ടം യൂസ് ചെയ്യുന്ന സെയിം മെഡിസിൻ തന്നെ അടുത്ത തവണയും യൂസ് ചെയ്യാതിരിക്കുന്നത് നല്ലതാണ്. കാരണം ഈ വയറ്റിൽ കിടക്കുന്ന വേറെ പാരസൈറ്റുകളൊക്കെ ചിലപ്പോൾ ഒരു ടാബ്ലറ്റ് തന്നെ ചെന്നുകൊണ്ടിരിക്കുമ്പോൾ അതിനെ റെസിസ്റ്റ് ചെയ്യാനായിട്ട് പഠിക്കും. അപ്പൊ അങ്ങനെ കുറെ പേരെ അവിടെ ബാക്കിയായിട്ട് കിടക്കും. അപ്പൊ ഇടയ്ക്ക് വെച്ചിട്ട് ടാബ്ലറ്റ് ഒന്ന് മാറ്റി കൊടുക്കുക. നമ്മളിപ്പം മെയിൻ ആയിട്ട് കൊടുക്കുന്നതെന്ന് പറയുന്നത് വോറക്സ് എന്ന് പറയുന്ന സിറപ്പ് ടാബ്ലറ്റ് ആണ്. അപ്പൊ അതിന്റെ ഇടയ്ക്ക് ചിലപ്പോൾ നിമോസിഡ് അതേപോലെയൊക്കെ കൊടുക്കാറുണ്ട്. ഇനി ശ്രദ്ധിക്കേണ്ട ബാക്കി കാര്യങ്ങളൊന്നും ഇല്ല. ബാക്കിയെല്ലാം നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഡിവേമിങ്ങിനെ പറ്റിയിട്ട്. ഇനി ഒരു കാര്യം കൂടെ ഉള്ളൂ. അതായത് പലരും നമ്മുടെ അടുത്ത് ചോദിക്കാറുണ്ട് എപ്പോഴാണ് ഏത് സമയത്താണ് വരയുടെ മരുന്ന് കൊടുക്കാനായിട്ട് നല്ലത്. അതായത് ഒരു ദിവസം ഏത് സമയത്താണുള്ളത്. ഞാൻ കൊടുക്കുന്നതെന്ന് പറയുന്നത് രാവിലെയാണ്. രാവിലെ ഒന്നുകിൽ ഫുഡിന് മുമ്പ് കൊടുക്കും, അല്ലെന്നുണ്ടെങ്കിൽ രാവിലെ ആദ്യത്തെ ഫുഡിന്റെ കൂടെ കൊടുക്കും. നമുക്ക് ഫുഡിനകത്ത് മിക്സ് ചെയ്ത് കൊടുക്കാതെ പ്രശ്നമൊന്നുമില്ല. പക്ഷെ ഉറപ്പ് വരുത്തേണ്ടതെന്ന് പറയുന്നത് കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ എത്രയും മരുന്ന് കൊടുക്കുന്നു അത്രയും മരുന്ന് ഡോയുടെ ഉള്ളിൽ ചെല്ലണം. ഫുഡിനകത്ത് മിക്സ് ചെയ്യുമ്പോൾ നിങ്ങൾക്കത് അറിയാനായിട്ട് പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു കറക്റ്റ് ചിലപ്പോൾ എഫക്ട് കിട്ടിയെന്ന് വരത്തില്ല. സിറപ്പാണെന്നുണ്ടെങ്കിൽ വായിലൊഴിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഈസി ആയിട്ട് കുടിക്കാറുണ്ട്. വായ ജസ്റ്റ് ഒന്ന് അടച്ചു പിടിച്ചാലും മതി. ഇനി അതല്ല പൊടിച്ചിട്ട് കൊടുക്കുവാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ മുട്ടയോ, ഞാൻ കൊടുക്കുന്നതെന്ന് പറയുന്നത് ചിലപ്പോൾ മുട്ടയ്ക്കകത്ത് മിക്സ് ചെയ്ത് കൊടുക്കാറുണ്ട്. അല്ലാന്നുണ്ടെങ്കിൽ ഏതെങ്കിലും ഇഷ്ടപ്പെട്ട ഒരു സാധനം ഡോഗ് അത് ഫുള്ളായിട്ട് തിന്നണം. അത്രേ ഉള്ളൂ ഉദ്ദേശം. പിന്നെ ഡിവേമിങ്ങിന്റെ ഷെഡ്യൂളാണ്. ഷെഡ്യൂൾ ഓൾറെഡി നമ്മൾ വീഡിയോയിൽ പറഞ്ഞ കാര്യമാണ്. ഷെഡ്യൂൾ എങ്ങനെയായിരുന്നു? ആദ്യത്തെ 3 മാസം എന്ന് പറയുമ്പോൾ 2 ആഴ്ച കൂടുമ്പോൾ കൂടുമ്പം ചെയ്തുകൊണ്ടിരിക്കണം. അതായത് 14 ദിവസത്തിൽ ഒരു ഡിവേമിങ് 3 മാസം വരെ. അത് കഴിഞ്ഞിട്ട് 3 മാസം മുതൽ 6 മാസം വരെയുള്ള ഒരു വളർച്ചയുടെ സമയത്ത് മാസത്തിൽ 1 തവണ വരെ ഇളക്കണം. ആ സമയത്ത് എല്ലാം വെയിറ്റ് നോക്കണേ, വെയിറ്റ് നോക്കുന്ന മസ്റ്റാണ്. അത് കഴിഞ്ഞിട്ട് 6 മാസത്തിനും 1 വയസ്സിനും ഇടയ്ക്ക് 2 മാസം കൂടുമ്പോൾ അതിനുശേഷം ലൈഫ് ടൈം 3 മാസത്തിലടിക്കും. അതായത് വർഷത്തിൽ 4 വട്ടം അപ്പൊ ചെയ്യേണ്ടി വരും. 3 മാസം കൂടുമ്പോൾ 1 തവണ വരെ ഇളക്കണം. ഇത് കറക്റ്റ് ആയിട്ട് ചെയ്യേണ്ട അത്യാവശ്യമാണ്. കാരണം ഡോഗിന്റെ ടോട്ടൽ ആയിട്ടുള്ള ഹെൽത്ത്, ഇമ്മ്യൂണിറ്റി, അതേപോലെ ഹെയറിന്റെ കാര്യങ്ങളും കൂടി ഈ ഹെയർ ലോസ് ഒക്കെ ഉണ്ടാകുന്ന ചിലപ്പം ഈ വര മരുന്ന് കൊടുക്കാത്തത് കൊണ്ടിട്ടായിരിക്കും ചില ഡോഗിന്. അത് മാത്രമല്ല ഒരുപാട് റീസൺ ഉണ്ട്. അപ്പൊ വരയുടെ ഡിവേമിങ് കറക്റ്റ് ആയിട്ട് ചെയ്യുക. അപ്പൊ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.